ഒരു നിങ്ങൾക്ക് ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച ഒരു കാര്യമാണ് മക്കതോന്യ സഭയുടെ മേലുള്ള കൃപ ആ കൃപ എന്തുവാ അവരുടെ മഹാദാരിദ്ര്യത്തിലും മഹാകഷ്ടതയിലും അവരെന്ത് ചെയ്തു അവതാരം കാണിക്കുവാൻ അവരുടെ പ്രാപ്തിക്ക് പ്രാപ്തിയില്ല അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവ് അവരുടെ വലിയ കഷ്ടതെന്നല്ല ദാരിദ്ര്യം തന്നെ എഴുതിയിരിക്കുന്നത് അത്രയും സാമ്പത്തികമായ ഞെരുക്കത്തിൽ കൂടെ കടന്നു പോകും അവർ സീ ഒരാൾ അങ്ങനെ ആദ്യ താളുകളിലെ അങ്ങനെ കടന്നു പോകാൻ കാരണം പ്രധാനമായിട്ട് അവർ കർത്താവിന് വേണ്ടി നിൽക്കുന്നതുകൊണ്ടുകൂടാണ് കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ സൊസൈറ്റിയിൽ നിന്ന് പുറത്താവും ജോലി കൊടുക്കത്തില്ല ജോലിയിൽ നിന്ന് പുറത്താവും കുടുംബങ്ങൾ അവർ ഷെയർ കൊടുക്കത്തില്ല കുടുംബത്തിൽ നിന്ന് പുറത്താവും നമ്മുടെ പിതാക്കന്മാർ കേരളത്തിലും കഴിഞ്ഞ തലമുറകളെല്ലാം ഇത് ഇതിൽ കൂടെ കടന്നു വന്നതാണ് അപ്പം അത് നിമിത്തം കർത്താവിന് വേണ്ടി നിൽക്കുന്ന നിമിത്തമുള്ള മഹാകഷ്ടതയും ദാരിദ്ര്യത്തിൽ കടന്നു പോകുമ്പോൾ പ്രാപ്തിക്കല്ല പ്രാപ്തിക്ക് മീതേ സന്തോഷത്തോടു കൂടി മനസ്സോടുകൂടി സ്വമേധ നമ്മൾ ആ കാര്യം എറിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ദൈവത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ സ്വമേധ അർപ്പണം കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ വാക്യങ്ങളൊക്കെ ചിന്തിച്ചതാണ് കാശ് മാത്രമല്ല നമ്മളെ തന്നെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യം ഞാൻ പറഞ്ഞില്ല ഓരോ പ്രാവശ്യവും നമ്മൾ ദൈവസന്ധിയിൽ മീറ്റിങ്ങിനായിട്ട് വരുമോ ഒരു പ്രവർത്തനത്തിനായിട്ട് പോകുമോ സുവിശേഷ പ്രവർത്തനം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ചിലവഴിക്കുന്ന സമയം ഉപദേശിക്കുവാൻ ചിലവഴിക്കുന്ന സമയം മറ്റുള്ളവരെ വിസിറ്റ് ചെയ്യുവാൻ വിസിറ്റ് ചെയ്ത് എൻകറേജ് ചെയ്യുക അത് വലിയൊരു സുശ്രൂഷയാണ് അത് ദൈവദാസന് മാത്രമല്ല നിങ്ങളുടെ ഭവനങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് നിങ്ങളൊക്കെ എന്തു ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും പല സഭകളിൽ നടക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വിസിറ്റ് ചെയ്ത് മൂന്നാമതൊരാട് എന്തെങ്കിലും വിഷയങ്ങൾ ചർച്ച ചെയ്യാനായിരിക്കില്ല കുറ്റം പറയാനായിരിക്കല്ല അതെന്ത് ചെയ്യണം എൻകറേജ് ചെയ്യുക നമ്മൾ ആത്മാവിലാസ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മൾ ചെല്ലുന്ന പരിശുദ്ധാത്മാ പ്രേരിപ്പിക്കുന്ന അനുസരിച്ച് നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു കാര്യം മാത്രം ഞാനൊന്നോർപ്പിച്ചോട്ടെ ആരെ വിസിറ്റ് ചെയ്യുവാണെങ്കിൽ പതിനഞ്ച് അരമണിക്കൂർ ഒന്ന് വിളിച്ച് ഞാൻ വരുന്നു എന്നൊന്ന് പറഞ്ഞ് അതൊരു മര്യാദ അത് ദൈവ്മക്കൾക്ക് പലർക്കും പലടും പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു മര്യാദ ഇല്ലാത്ത കാര്യം നമ്മൾ ദൈവമക്കൾ എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യണം ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും ആ മുന്തി നിൽക്കണം എന്ന ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നു കഴിഞ്ഞ ആഴ്ചയും നമ്മൾ ആ ഭാഗങ്ങളൊക്കെ ചിന്തിച്ചു ജ്ഞാനത്തിലും പഴിഞ്ഞാലത്ത് നമ്മൾ വ്യാഴാഴ്ചയും ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ആ ബൈബിൾ ക്ലാസ്സിനെ കാക്കനാട് നമ്മൾ ചിന്തിച്ചു അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് എൻകറേജ് ചെയ്യണം ദൈമക്കളുടെ വീ വീട്ടിൽ മാത്രമല്ല ഇനി നിങ്ങളുടെ സഭയിലുള്ളവരുടെ വീട്ടിൽ മാത്രമല്ല മറ്റുള്ള സഭയിലുള്ള ദൈവമക്കൾ ജാതികളായിക്കോട്ടെ ഒന്ന് വിസിറ്റ് ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ച് അതൊരു ലോങ് വിസിറ്റ് ആകണമെന്നൊന്നുമില്ല അവിടെ ഇരുന്ന സമയം കളയണമെന്നൊന്നുമില്ല ഒരു പതിനഞ്ചൊട്ട് അരമണിക്കൂർ വരെയും ഒരു ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ളൊരു വിസിറ്റ് ദൈവമക്കളെ നമ്മുടെ മേലുള്ള ആ വെളിച്ചവും ആ ചൈതന്യവും ആ സന്തോഷവും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഇരുന്നാൽ എന്നിലുള്ള ആത്മാവിൻ്റെ ഫലം എങ്ങനെ ജാതികൾ രുചിച്ചായിരുന്നു നിങ്ങളൊന്ന് പറഞ്ഞു അവൻ്റെ അടുത്ത് വന്ന മാവ് ഭക്ഷിച്ചാലല്ലേ മാവിൻ്റെ മധുരം അറിയത്തുള്ളൂ മാങ്ങ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്പെഷ്യൽ സാധനമാണ് ഓരോ ഫ്രൂട്ടിനും ഉണ്ട് എത്ര ടൈപ്പ് മാങ്ങയായില്ലേ ഈ ബെങ്കനപ്പള്ളി എന്നൊക്കെ പറയുന്ന അതിൻ്റെ നാട്ടിലായിരുന്നു ഞങ്ങൾ ഇത്രയും വർഷങ്ങൾ ഓരോ പ്രാവശ്യവും ഞങ്ങൾ ഞാൻ പണ്ട് ജമ്മു പോകുന്ന സമയത്ത് ആപ്പിളിൻ്റെ പെട്ടിയായിരുന്നു കൊണ്ടുവന്നോണ്ടത് എന്ന് പറയുന്ന പോലെ ആന്ധ്രയിൽ നിന്ന് വരുമ്പോൾ ഇവിടുന്ന് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് ബങ്കനപ്പള്ളിയാണ് ഏറ്റവും മധുരം അതിൻ്റെ നല്ല രീതിയിൽ അത് പഴുത്തു കഴിഞ്ഞാൽ തേൻ പോലാണ് അത് ഭയങ്കരമായിട്ട് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അതിൻ്റെ മധുരം ഭക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അതിന് അവസരം വേണം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഏഹ് ആരും ജാതികളുമായിട്ടും ആ ദേശവാസികളായിട്ട് അതിലൊക്കാർക്കൊന്നും ഇടപെടത്തില്ല എന്നിലുള്ള ഫലങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് എങ്ങനെ ആൾക്കാർ ഭക്ഷിക്കും ദൈമക്കളേ ഈ ഫലം എന്തിനുള്ളതാ ആൾക്കാർ രുചിച്ചു നോക്കാനുള്ളതാ അവർ രുചിച്ച് നോക്കിയിട്ട് വേണം നമ്മുടെ എങ്ങനെ ഈ ഫലം ഇവിടെ വന്നു ഇങ്ങനല്ലായിരുന്നു എൻ്റെ പേരൻസ് ഇവിടെ ഇപ്പോൾ ഉണ്ടല്ലേ ഇവിടെ കയ്പ് മാത്രമേ ഉള്ളായിരുന്നു ഇവിടെ പ്രശ്നം മാത്രമേ ഉള്ളായിരുന്നു ഏഹ് അങ്ങനൊരു ഓടക്കന് അല്ലെങ്കിൽ പ്രശ്നക്കാരനെയാണ് ഇന്ന് കർത്താവ് ആത്മാവിൻ്റെ ഫലത്താൽ നിറച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ അങ്ങനെ നമ്മുടെ പഴയ അനുഭവം വേറൊന്നായിരിക്കും കർത്താവിൻ്റെ സന്ധി വന്നേ പിന്നുള്ള അതിനോ അതുകൊണ്ടാണ് ഇത് പാരമ്പര്യമായിട്ടുള്ള ഫലമല്ല ഇത് ആത്മാവിൻ്റെ ഫലമാണ് പരിശുദ്ധാത്മാവിൽ ഉണ്ടാകുന്ന ഫലമാണ് നമ്മൾ ദൈവസന്ധിയിൽ തീരുമാനമെടുത്ത് നമ്മൾ സമർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലമാണ് ജാതികളൊന്ന് രുചിക്കട്ടെന്നേ എന്നിലുള്ള ആത്മാവിൻ്റെ ഫലം അല്ലാതെ അവരെങ്ങനെ നമ്മുടെ കർത്താവിനെ അറിയും അപ്പം അതുപോലെ ഒന്ന് വിസിറ്റ് ചെയ്യുവാനൊക്കെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ അപ്പം അതൊരു കൃപയാണ് ഞാൻ പറഞ്ഞല്ലോ കാശ് മാത്രമല്ല ഇവിടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച റെഫറൻസിലെല്ലാം നമ്മൾ മനസ്സിലായല്ലോ എന്ത് നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്താലും സ്വമേധ ഫ്രീബിൽ സന്തോഷത്തോടു കൂടി അത് ബുദ്ധിമുട്ടായിട്ടല്ല ദൈവം സിക്ഷിക്കുമല്ലോ എന്ന് വിചാരിച്ചല്ല അടിക്കുമല്ലോ അയ്യോ വാക്ക് പറഞ്ഞു പോയല്ലോ അതൊന്നും അല്ല ദൈവക്ലേ സന്തോഷത്തോടു കൂടി ചില കാര്യങ്ങളൊക്കെ നമ്മുടെ സമയം മാറ്റി വെക്കണം നമ്മുടെ പ്രോഗ്രാംസ് വെക്കണം നമ്മുടെ സന്ത സുഖം വെക്കണം ഇങ്ങനെ കർത്താവിന് വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ എന്തു ചെയ്യും നമ്മുടെ പല വിഷയങ്ങളും മാറ്റി വെച്ചാൽ മാത്രമേ ഈ പറയുന്ന ശുശ്രൂഷ ഈ ഇതൊരു കൃപയാണ് ഇതൊരു താലന്ത ഇറ്റ്സ് എ ഗിഫ്റ്റ് ആത്മാവിൻ്റെ ഒരു വരമാ ഇത് ഇതിലൊരു വളർച്ച വരണമെങ്കിൽ സമ്പൂർണ്ണമായിട്ട് നമുക്ക് കർത്താവിനുസന്ധി ഞാൻ പറഞ്ഞല്ലോ ഈ പ്രസംഗം മാത്രമല്ല സ്റ്റേജിൽ നിന്ന് മൈക്ക് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയും അമർന്നതും മാത്രമല്ല ശുശ്രൂഷ അതൊന്നും അല്ല ശുശ്രൂഷ ഞാൻ പിന്നെയും ഓർപ്പിക്കട്ടെ വചനം പഠിപ്പിക്കുന്നതും പ്രസംഗിക്കുന്നതും ശുശ്രൂഷയുടെ ഒരു ഭാഗം മാത്രം പാടുന്നതോ ആരാധിക്കുന്നുണ്ടെങ്കിൽ കൊട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ദേരിലായിട്ട് കോയറൊക്കെ ചെയ്യാൻ അത് ശുശ്രൂഷയുടെ ഒരു ഭാഗം മാത്രം സുസൂഷ മിനിസ്ട്രി അതിനകത്ത് ഒത്തിരി ഏരിയകളുണ്ട് നമ്മളെ ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ച ഏരിയകളാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന സഭയെ ഓർപ്പിക്കുന്ന കൊരിന്തിയ സഭയോട് പറയുമ്പോൾ ആ ഓരോ ഏരിയ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ വരണം അതിനാണ് കൊരിന്തിയ ലേഖനം ഒന്നാം ലേഖനം പഠിച്ചപ്പോൾ ഇപ്പം രണ്ടാം ലേഖനം പഠിക്കുമ്പോൾ അവിടെയെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർത്തിക്കൊണ്ട് വരുന്നത് അപ്പം ഇനി ആ പത്താമത്തെ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒമ്പതാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചില്ലേ അതിന് വേണ്ടി ഒമ്പതൊന്നോട് വായിച്ചേ നമ്മൾ അതിനോട് ചേർന്ന് വാക്യങ്ങളെല്ലാം വായിച്ചതാണ് ഇത് ഏറ്റവും കൂടുതൽ തെറ്റിച്ച് പഠിപ്പിക്കുന്ന ഒരു വാക്യമാണ് കർത്താവ് ദരിദ്രനായത് നമ്മളെ സമ്പന്നരാക്കാനാ നമ്മളെ പണക്കാരനാക്കാനാ നമ്മളെ ലക്ഷ്വറിയിൽ ജീവിപ്പിക്കാനാ എന്നൊക്കെ പറഞ്ഞ് അതിനെ കർത്താവ് അച്ഛൻ്റെ മകനായിട്ട് വന്നതും ചെറിയ വീട്ടിൽ ജനിച്ചതും ഈ കഷ്ടത മുഴുവനും അനുഭവിച്ചാൽ നമ്മളിവിടെ സൂപ്പർ ലക്ഷറിയിൽ ജീവിപ്പിക്കാനാ എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന എത്ര പ്രസംഗമായി യൂട്യൂബ് എടുത്ത് നോക്കാം ഞാനാ ചേരാം എത്ര എത്ര പ്രസംഗങ്ങളാണ് യൂ നെറ്റിൽ നിന്ന് പറഞ്ഞാൽ അവിടെ പ്രൂഫാണല്ലോ ബാക്കിയൊക്കെ പ്രസംഗിച്ചങ്ങ് പോവുകയാണ് ഇപ്പം പിന്നെ എല്ലാവരെയും സഭകൾ ലൈവ് ഉള്ളതുകൊണ്ട് അത് റെക്കോർഡിങ്ങായിട്ട് അവിടെ തന്നെ അവരുടെ ചാനലിൽ ലൈവ് സെക്ഷനിൽ ചെന്ന് പഴയതെല്ലാം കിട്ടും പ്രത്യേകിച്ച് കോവിഡ് സെക്ഷൻ സമയത്തിന് ശേഷമാണ് ഈ ലൈവ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയ ലൈവെല്ലാം അവിടെ കിടപ്പുണ്ട് അതാരും മാറ്റിയിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞത് എത്ര പേരാണ് ഈ വാക്യം തെറ്റിച്ച് പഠിപ്പിക്കുന്നത് കർത്താവ് ദരിദനായത് എന്നെ ലോകത്തിൽ സമ്പന്നനാക്കി തീർക്കുവാൻ അങ്ങനെയാണോ വചനം പറയുന്നത് അല്ല ആദ്യം കർത്താവിൻ്റെ സമ്പന്നത എന്തുവാണെന്നൊന്ന് മനസ്സിലാക്കണം വചനം എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞത് യേശു കർത്താവ് തന്നെ ചോദിക്കുന്നില്ലേ ഈ ലോകത്തിലെ മുഴുവൻ നീ നേടിയിട്ട് നിൻ്റെ ആത്മാവ് നരകത്തിൽ പോയാൽ എന്ത് ഈ ലോകം മുഴുവൻ നീ നേടിയിട്ട് നിന്റെ ലോകത്തിൻ്റെ സുഖം മുഴുവൻ നീ നേടിയിട്ട് നിൻ്റെ ആത്മാവ് നരകത്തിൽ പോയ നിനക്ക് എന്ത് പ്രയോജനം ഏ ദ്രവ്യാഗ്രഹമാണ് സകലവിധ ദോഷത്തിൻ്റെ മൂലകാരൻ ദ റൂട്ട് റീസൺ അനേകരത് കാഷിച്ചിട്ട് അവർ തെറ്റിപ്പോയി അവരുടെ കംപ്ലീറ്റ് അവരുടെ ജീവിതമേ കഷ്ടത്തിൽ അവ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ വിട്ടുപോയി ഇതെല്ലാം വചനം ഓർപ്പിക്കുമ്പോൾ ഒരിക്കലും ലോകത്തിൻ്റെ സമ്പന്നതയല്ല എന്ന് നമുക്ക് മനസ്സിലായല്ലോ പിന്നെ കർത്താവിൽ സമ്പന്നരാക്കി തീർക്കുവാൻ ദൈവമക്കളെ ആത്മാവിലും സ്വർഗീയ ഹാലോ സമ്പത്തിലും സ്വർഗത്തിലാണ് നമ്മൾ നിത്യമായിട്ട് വസിക്കേണ്ടത് അതിന് യോഗ്യരായിട്ട് അതിനുള്ള കാര്യങ്ങളാണ് പണ്ടൊക്കെ വിദേശത്ത് പോകുന്നവരും വടക്കിന്ത്യയിൽ പോകുന്നവരും ഒക്കെ ഓരോ സാധനങ്ങൾ കാണുന്നത് അവർ വാങ്ങിച്ചു വെക്കും അവരതിനുവേണ്ടി ഒരുങ്ങും കാര്യം ഇത് ജോലിയൊക്കെ കഴിയുമ്പോൾ റിട്ടയേഡൊക്കെ ആകുമ്പോൾ ഞാൻ എന്തിനും നാട്ടിൽ ചെന്ന് താമസിക്കും അപ്പം നാട്ടിൽ താമസിക്കുവാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ആ ദേശത്ത് കാണുവാണെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വരും കാര്യം എനിക്ക് പിന്നെ ബാക്കിയുള്ള സൃഷ്ടായുസ ജീവിക്കേണ്ടത് ലോകമനുഷ്യരുടെ രീതി ഞാൻ പറഞ്ഞത് മനുഷ്യരൊക്കെ ചിന്തിക്കുക ബാക്കിയുള്ള കാലം ജീവിക്കേണ്ടത് എവിടാ റിട്ടയർമെൻ്റ് ജീവിക്കേണ്ടത് എവിടെ എൻ്റെ നാട്ടിൽ അപ്പം അവിടെ ജീവിക്കുവാൻ യോഗ്യമായി അവർ ഇവിടെ താമസിക്കുമ്പോൾ തന്നെ അതിനുവേണ്ടി എന്തു ചെയ്യും സാധനങ്ങൾ വാങ്ങിക്കുകയും പ്രിപ്പയറൊക്കെ ചെയ്യുന്ന പോലെ ഇവിടെ അല്ല നമ്മുടെ നിത്യവാസം എന്ന സത്യം മനസ്സിലാക്കണം നിത്യവാസം ഈ മറ്റുള്ള റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ അധികം വർഷമൊന്നും കാണത്തില്ല ഇരുപതോ മുപ്പതോ ഒക്കെ മാക്സിമം ആയിരിക്കും ഇല്ലേ മുപ്പതൊന്നും പോകത്തില്ലല്ലോ അറുപത് കഴിഞ്ഞാൽ ആരാ മുപ്പത് പോകുന്നവർ അത് തൊണ്ണൂറ് വയസ്സ് ഒന്നും പോകുന്നവരില്ലോ അപ്പം അതത്രയേ ഉള്ളൂ പക്ഷേ ഈ അല്പകാലം ആണ് നിത്യ കോടാര കോടി വർഷം എണ്ണാൻ പറ്റാത്ത പോലെ അവസാനമില്ലാത്ത പോലെ നിത്യത എന്ന് പറയുന്ന കർത്താവിനോടുകൂടിയുള്ള അപ്പം അവിടെ വസിക്കുവാന് കൂടി വസിക്കുവാനാണ് നമ്മുടെ മൈൻഡ് സെറ്റപ്പും കാഴ്ചപ്പാടും നമ്മൾ രൂപാന്തരപ്പെടുത്തേണ്ടത് ഈ ഈ ലൗകിക ദ്രവ്യാഗ്രഹവും ഇവിടെ മാനിക്കപ്പെ ഇവിടെ സുഖമായി എനിക്ക് കുറവൊന്നും എന്നുള്ള ചിന്ത വെച്ച് ദൈവമക്കളേക്ക് കാഹൾ ഓതുമ്പോൾ എടുക്കപ്പെടത്തില്ല ഇതൊക്കെ അവിടെ ചെന്ന സ്വർഗത്തിൽ പിന്നെ ശല്യം കർത്താവിനൊന്നും എടുക്കപ്പെടത്തില്ല എടുക്കപ്പെടുത്തില്ല എന്നുള്ള കാര്യം വളരെ സത്യമാണ് ഞാനും നിങ്ങളും അവിടു വസിക്കുവാൻ നമ്മുടെ മൈൻഡ് സെറ്റപ്പ് എന്തു ചെയ്യണം ഒന്ന് മാറ്റണം സ്വർഗത്തിൽ ഞാൻ ഈ ഇവിടുത്തെ പൗരനല്ല എന്നിട്ടാണ് വീണ്ടും ആ പത്താമത്തെ വാക്യത്തിൽ ഒരു വർഷം മുമ്പേ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം മക്കധോണിയ സഭയ്ക്ക് മേലൊരു ഉണ്ടായിരുന്നു അവരുടെ ദാരി ദാരിദ്ര്യത്തിലും അവർ അന്വേഷിച്ചു അവരെ എന്ത് ചെയ്തു അപ്പോസല്മാനോട് ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം ഇത് പരിശുദ്ധാത്മ പ്രേരണയിലാണ് നമ്മുടെ പ്ലാനിങ്ങിലൊന്നുമല്ല അതേ പറഞ്ഞി ഇത് ചാരിറ്റി അല്ല ഇത് ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കും ദൈവവേലയ്ക്കും ദൈവ മക്കൾക്കും കുറവില്ലാതെ ദൈവം ബാലൻസ് ചെയ്യുന്ന ആത്മാവിൻ്റെ ഒരു ശുശ്രൂഷീണമുള്ളവർ ഉള്ളവർ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിശുദ്ധാത്മാവിനാൽ ആ കാര്യങ്ങൾ നടന്ന് ബാലൻസ്ഡ് ഒരു ശുശ്രൂഷക്കാര് ആർക്കും കുറവില്ലാത്തവണ്ണം താഴോട്ട് വരുമ്പോൾ നമ്മളത് വായിക്കും അപ്പം ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ മക്കതോനിയ സഭ അപ്പോസ്വന്മാരോട് ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം അവർ പറഞ്ഞു വിശുദ്ധന്മാർക്ക് ഇന്നതിന് ആവശ്യങ്ങളുണ്ട് അതിൽ നിങ്ങൾ കൂട്ടായ്മ നിങ്ങളുടെ കൂട്ടായ്മ ആവശ്യം ആത്മാവിൽ പ്രേരണാവാദിയുണ്ടായി അപ്പോസ്വന്മാരോട് ചോദിച്ചു എവിടെ ചെയ്യണം എന്ത് ചെയ്യണം അവിടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പ്രേരണയിൽ അപ്പോസ്വന്മാർ ആ കാര്യങ്ങൾ പറഞ്ഞു ഇവരത് ചെയ്തു പക്ഷേ കൊരിന്തി ഒട്ടും ഒന്നിനും കുറവില്ല പണത്തിനും കുറവില്ല ആൾക്കാരും ഉണ്ട് ആത്മീയ ക്ഷീണമായിരുന്നു അവർക്ക് ഇപ്പം അതൊക്കെ മാറി ആത്മീയ ക്ഷീണം മാറുമ്പോൾ പിന്നെ ആത്മാവ് പിന്നെയും പ്രവർത്തിക്കാൻ തുടങ്ങും ഈ ആത്മീയ ക്ഷീണം ഉള്ളിടത്തോളം കൊടുക്കാനോ പ്രവർത്തിക്കുവാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ബാലൻസിൽ കൊണ്ടുവരുവാൻ പങ്കിടുവാനല്ല വരുന്നത് ആത്മീയ ക്ഷീണം വരുമ്പോൾ മത്സരമാണ് വരുന്നത് നമ്മളിപ്പം സാമുദായിക പള്ളികളിലോ നേരത്തെ ഉണ്ടായ അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ് ആരാധനയ്ക്ക് പോലും വരുന്നത് ഷോ ഷോഫിലാണ് ഞാനോരൊന്നിനും അയ്യോ ഞങ്ങൾ ചില ഞാൻ അയ്യോ ചില പ്രത്യേക പുതിയ ന്യൂജേൺ സഭകളിലും ഞാൻ അങ്ങനെയുള്ള മൂന്നാല് സഭകളിലെ ആൾക്കാർ ഇവിടെ ഒരിടത്ത് വയറ്റിലെ ജനതയിൽ ബൈബിൾ ക്ലാസ് ഞാൻ ഒന്ന് ആളുകളായിട്ട് എടുക്കുവാൻ അത് കഴിഞ്ഞ് അവരുടെ ഒരാളുടെ കല്യാണത്തിന് ഞാൻ വിളിച്ചു അവരുടെ സഭയെ തന്നെ ഞാൻ പോയി എങ്കിലും അറിയാമെന്ന് ഇവിടുത്തെ ടൗണിലെ സഭയാണ് ഞാൻ പോയിട്ട് ഞെട്ടിപ്പോയി എനിക്കും സോഫിക്കും ഞങ്ങളുടെ വിശ്വ എത്ര മൂന്നു നാല് വർഷം ഞങ്ങളോട് ബൈബിൾ ക്ലാസ് സ്ഥിരം വന്നുകൊണ്ടിരുന്ന കുടുംബത്തെ പോലും ഞങ്ങൾക്ക് ഈ ഇവിടെ കല്യാണത്തിനും അല്ലെങ്കിൽ ആ പ്രോഗ്ര അവരുടെ സഭയ്ക്കകത്ത് നടക്കുന്ന ഒരു പ്രോഗ്രാമിൽ കണ്ടിട്ട് മനസ്സിലായില്ല ഇത് കളറിലുള്ള ആ ഡ്രസ്സ് കടും കളറിലുള്ള ഡ്രെസ്സ് ആ കടും കളറിലുള്ള ഡ്രെസ്സിൻ്റെ സെയിം കളറിലുള്ള റൂഷ് ആ റൂഷൊക്കെ ഈ മയത്തിനൊന്നും അല്ലന്നേ ഇതാ അതേ ഇപ്പം പച്ചയാണ് പച്ച ഇവിടെ മുഴുവനും പച്ച അത് ചെറിയൊരു ഒരു ഫെയ്ഡൊന്നും അല്ല ഷെയ്ഡൊന്നും അല്ല അതേ കളറിലുള്ള കടും പച്ച ചൂണ്ടയിലുദ്ദേശിച്ച് ഞാൻ വെറുതെ പറയുമല്ല ഞെട്ടിപ്പോയി ആ സൗ സഹോദരി വന്നിട്ട് ആ കുടുംബം വന്നിട്ട് എന്നോട് പാസ്റ്ററേ എന്ന് പറഞ്ഞ് വലിയ കാര്യമാണ് ഞാൻ ഞങ്ങൾ ഞങ്ങൾ അവിടെ ഭവനവും വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും അറിയാവുന്ന ഒരു കുടുംബം കണ്ടിട്ട് മനസ്സിലായില്ല ആ ചിരിയും പാസ് എന്നൊക്കെ കണ്ടപ്പോഴാണ് ഓ ഇന്ന സൗദ്രേ നമ്മൾ മാത്രമുള്ള ബൈബിൾ ക്ലാസ്സിന് ഡീസെൻറ്റ് മീൻസ് ഡീസൻ്റായിട്ട് വന്നതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ആയപ്പോൾ അത് കുറച്ചുകൂടും കുറച്ചുകൂടെ നല്ല ജാതികൾ ഞെട്ടിപ്പോകും നമ്മൾ കൊരുന്നിലയത്തിൽ എഴുതിയിട്ടില്ലേ ജാതികൾ അറക്കുന്ന പാവം എന്നൊക്കെ പറയുന്ന പോലെ ജാതികൾ ഞെട്ടിപ്പോൾ തോറ്റു പോവും അത് ആരെയും പറയണ്ട ഇവിടെയൊക്കെ ചിലപ്പം പള്ളികളിലൊക്കെ അങ്ങനെ വരുന്നത് അവരുടെ വാഹനമായിരിക്കും അല്ലെങ്കിൽ അവരുടെ വീടായിരിക്കും അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സായിരിക്കും എന്തൊക്കെ ഷോ എന്ത് ഈ ഷോഫ് എന്തിനാണ് കാണിക്കുന്നത് ഞാൻ നിന്നേക്കാൾ വലിയവൻ മറ്റുള്ള നീ എന്നേക്കാൾ ചെറിയ അത് കാണിക്കാനല്ലേ അതുകൊണ്ടാണ് ബൈബിളുടെ അകത്ത് എഴുതിയിരിക്കുന്നത് ഈ കൂട്ടായ്മ എന്തിനാ സഹോദരനെ നിന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് ഇതിന് മനസ്സില്ലാത്ത ഒരാ കൂട്ടായ്മകൾക്കും വരാതെ വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും യൂട്യൂബ് കണ്ടാൽ മതിയല്ലോ കൂട്ടായ്മയ്ക്ക് വന്നാൽ ഈ പണികളൊക്കെ പരിശുദ്ധാത്മാവ് ചെയ്യും പണി നടക്കേണ്ടടുത്ത് താഴ്മ വരേണ്ട എല്ലാം ദൈവത്തിൻ്റെ കൊടുക്കേണ്ടി അടുത്ത് അല്ലെങ്കിൽ ഷെയർ ചെയ്യേണ്ടടുത്ത് അല്ലെങ്കിൽ ഓരോ വിഷയത്തിൻ്റെ അകത്ത് ചേർന്ന് പ്രവർത്തിക്കേണ്ടടുത്ത് വേർത്ത ചില കാര്യങ്ങൾ ചെയ്യേണ്ട എല്ലാം ചെയ്താലേ പറ്റൂ ഇതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഒരു വർഷമൊപ്പല്ലേ ദൈവത്തിൻ്റെ സഭ നമ്മളെല്ലാം എല്ലാ കാര്യം നമ്മളെ അവസാനം എവിടെ കൊണ്ടുവത്തിക്കണം താഴ്മയുള്ളവരായിട്ടും പൂർണ്ണ അനുസരണമുള്ളവരായിട്ടും സ്വർഗത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ യോഗ്യനായിട്ട് കർത്താവിൻ്റെ മണവാട്ടിയായി തീരു വലിയൊരു പണിയാണ് നമ്മുടെ ജീവിതത്തിൽ പണിയുന്നത് പണിയുന്ന സമയത്ത് ഇച്ചിരി വേദനയൊക്കെ ആണെങ്കിലും അതെല്ലാം ആ മാറ്റം നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷം ഒരു വർഷം മുമ്പേ ഞാൻ നിങ്ങളോട് പറഞ്ഞു അത് ഇതിൻ്റെ ലാസ്റ്റിൽ രണ്ട് കോരന്ത പന്ത്രണ്ടാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ആ കാര്യം ഒന്നുകൂടി വ്യക്തമായിട്ടുണ്ട് അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ പഠിക്കാം കാര്യം ഒന്നിച്ചെടുക്കാൻ കോരിന്തിയ സഭയ്ക്ക് ഇല്ലാത്തതുകൊണ്ടല്ല മനസ്സ് കാണത്തില്ല ചിലപ്പം നമുക്ക് തന്നെ ചില തികയുന്നില്ല പിന്നെ നമ്മൾ അവയറാക്കു വേണ്ടി ഞാൻ മാറ്റി വെക്കുന്നത് എങ്ങനെ അതുകൊണ്ട് ഒരു വർഷം മുമ്പേ പറഞ്ഞു നിങ്ങൾ ആഴ്ച തോറും വരുമ്പോൾ ആ കാര്യങ്ങൾ കളിക്കാം താഴോട്ട് വരുമ്പോൾ അതിന് പന്ത്രണ്ട് വായിച്ചു പ്രധാന വാക്യങ്ങൾ വായിച്ചപ്പോൾ ആദ്യം വേണ്ടത് എന്തുവാ മനസ്സൊരുക്കമില്ലാതെ കൊടുക്കണ്ട അതാണ് നല്ലത് പരിശുദ്ധാത്മാവാണ് പറയുന്നത് അപ്പോസ് എന്നുള്ള സഭയൊന്നുകൂടെ ഓർപ്പിക്കുക ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത് ദ ഫേസ്റ്റ് വില്ലിങ്സ് ഓഫ് ദ മൈൻഡ് എന്ന എഴുതേക്കുന്നത് അപ്പോൾ ആദ്യം വേണ്ടത് എന്തുവാ മനസ്സൊരുക്ക പരിശുദ്ധാത്മാവ് പറയും അയ്യോ ദൈവം പറഞ്ഞും പോയി ഇനിയും അടി കിട്ടുമല്ലോ ഞാൻ പണ്ട് അങ്ങ് തീരുമാനം എടുത്ത് ഇത്ര ശതമാനം കർത്താവിന് കൊടുത്തേക്ക മാറ്റി വയ്ക്കാനും വലിയ പാടാണ് എന്ന് വിചാരിച്ച് കൊടുത്തിട്ട് അതിന് പ്രതിഫലമില്ല ആ കൊടുക്കുന്നത് വെറുതെ ഇപ്പം കാണിക്കാൻ വേണ്ടി കൊടുക്കുന്നവല്ല കൊടുക്കുന്നവരിലായിപ്പോൾ പ്രതിഫലമില്ല പ്രതി നമ്മളൊരു കാര്യം ചെയ്താൽ എന്തു ചെയ്യണം കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചാലും വില കൊടുത്താലും നമ്മുടെ സന്തോഷം തന്നെ എന്തുവാ എനിക്ക് പ്രതിഫലം കിട്ടും എന്നുള്ള സന്തോഷമാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അവിടെ എഴുതിയേക്കുന്ന ഒന്ന് മനസ്സൊരുക്കം വേണം രണ്ടാമത് ഇവിടെ എഴുതിയേക്കുന്ന യു യു ഷുഡ് നോട്ട് ബി ബേർഡൻഡ് ഈ ഒരു വലിയ ഭാരത്തോടു കൂടിയല്ല ആ മനസ്സൊരുക്കം തന്നെയാണ് വീണ്ടും എടുത്ത് ആവർത്തിച്ചിരിക്കുന്ന ആ വാഹിത എന്ത് എങ്ങനല്ല ഇത് കൂടിയല്ല സന്തോഷത്തോടി ചെയ്യണം എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് പതിനാലാമത്തെ വാക്യം വായിച്ച സമത്വമുണ്ടാകുവാൻ ദൈവമക്കട ഇടയ്ക്ക് ദൈവസഭയിൽ എന്തുണ്ടാകണം പരിശുദ്ധാത്മാവ് നമ്മളെല്ലാം ആത്മാവിൽ വളർത്തുമ്പോഴും എങ്ങനെ വളരണം അതിനാണ് നമുക്കെല്ലാം പ്രബോധനത്തിനുള്ള സമയമുള്ളത് അല്ലെങ്കിൽ ഇവിടെ പാസ്റ്റർ മാത്രം ദൈവസന്ധിയിൽ നിന്ന് പ്രാപിച്ച് വചനവും പഠിഞ്ഞോ അടിച്ചു വിട്ട് മുൻപോട്ടങ്ങ് പോവുക സഭ വളർന്നില്ലെങ്കിൽ എന്ത് ചെയ്യും പഴയ നിയമം പോലായി പോ പുരോഹിതനെന്നും പുരോഹിതനും വിശ്വാസി എന്നും അങ്ങനെ അല്ലല്ലോ പുതിയ നിയമത്തിലെ പ്രമാണം എന്തുണ്ടാക്കണം നമ്മളെല്ലാം ആത്മീയമായിട്ട് വളരുമ്പോൾ ഒരുപോലെ പ്രവചനം നമ്മൾ ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ച് പ്രവചിക്കുവാൻ നിങ്ങളെല്ലാവരും യോഗ്യരായിത്തീരട്ടെ ദർശനങ്ങൾ നല്ല ദൈവത്തിൽ നിന്ന് ദർശനങ്ങൾ പ്രാപിച്ച വ്യക്തമായ വെളിപ്പാടുകളിൽ പ്രവചനവും ദർശനവും ഒക്കെ വ്യക്തമായില്ലെങ്കിൽ അത് അതിലും കൂടുതൽ പ്രോബ്ലം വല്ലേ അതുകൊണ്ട് അവിടെ എല്ലാം വ്യക്തമായിട്ട് പ്രാപിച്ചു ആ കാര്യങ്ങൾ ദൈവനാമ മഹത്വത്തിനായിട്ടും സഭയുടെ ആത്മീയ വർധനവിന് ബലത്തിനായിട്ട് പറയുവാൻ ദൈവം സഹായിക്കട്ടെ വചന വെളിപ്പാടുകൾ എല്ലാവർക്കും അതിനെ ചാൻസ് ഉള്ളത് എല്ലാവരും ഓടിപ്പോവാതില്ല അല്ലല്ല ദൈവത്തിൽ നിന്ന് അത് അല്പസമയം ഏകാഗ്രതയോടെ ഇരിക്കണം അവിടാണ് അതിൻ്റെ കുഴപ്പം തിരക്കിട്ട് ഓടി എങ്ങോട്ട് വന്ന് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വൺ ടു ത്രീന്നൊന്നും പറഞ്ഞൊന്നും പ്രാപിക്കുവാൻ കഴിയത്തില്ല നമ്മൾ ഒരു ഒരു വാക്യം ഒരു വാചിക്കേ ഭാഗം കർത്താവ് തന്നാൽ അത് തിങ്കളാഴ്ച മുൻ ധ്യാനിക്കണം ആ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വാക്യത്തിൽ ഒന്ന് ധ്യാനിക്കണം അപ്പം അതുമായിട്ട് ചേർന്ന് ഒരു വാക്യം കർത്താവ് തരും അങ്ങനെ നല്ല വചന ൾ അതിന് വെറും രണ്ട് മൂന്ന് കുറേ വാക്യങ്ങളുടെ അടുക്കി വെക്കും മാത്രമല്ല ആ ഒരു വാക്യത്തിൽ തന്നെ കുറച്ച് ആഴങ്ങളോട് കർത്താവ് വെളിപ്പാടുകൾ നല്ല ആൾക്കാരെ ജീവിപ്പിക്കുന്ന സഭയെ ജീവിപ്പിക്കുന്ന വെളിപ്പാടുകൾ തരാം ഈ ആത്മീയ വളർച്ചക്കും എന്തുണ്ടാകണം സമത്വം ഉണ്ടാകണം എല്ലാവരും പ്രാർത്ഥിക്കുവാൻ എന്തായിത്തീരട്ടെ ചിലരങ്ങ് അടിച്ചു വിട്ട് മുൻപോട്ട് അങ്ങ് ഇവിടെ പ്രാർത്ഥിക്കുന്നു ചിലർക്ക് പ്രാർത്ഥിക്കാൻ അങ്ങനല്ല എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവരും വചന വെളിപ്പാടുകൾ പ്രാപിച്ച് ശുശ്രൂഷിക്കണം ആത്മീയമായിട്ട് വളരുമ്പോൾ ശുശൂഷയിലും നമ്മൾ എന്ത് ചെയ്യണം ഓരോ വർഷം മാസം കഴിയുമ്പോഴും വർഷം കഴിയുമ്പോഴും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആത്മാവിൽ വളരട്ടെ സമത്വമുണ്ടാകണം വചനത്തിൽ പറയവ സാമ്പത്തിക വിഷയത്തിൽ ആരോഗ്യത്തിൻ്റെ വിഷയത്തിൽ മനസ്സിൻ്റെ ആരോഗ്യത്തിൻ്റെ കഴിവിൻ്റെ വിഷയത്തിൽ പരിജ്ഞാനത്തിൻ്റെ വിഷയത്തിൽ ജ്ഞാനത്തിൻ്റെ വിഷയത്തിൽ ഇതൊരു വലിയ വർഷോപ്പാണ് ദൈവസന്ധി വരുന്ന ഇനി ഞാൻ കഴിഞ്ഞ ആളുകൾ കണ്ടിട്ടുണ്ട് അനേകരം കുറച്ച് കഴിയുമ്പോൾ നല്ല ജ്ഞാനത്തിലും എക്സ്ട്രാ പരിജ്ഞാനത്തിലും അവർ വന്ന് ദൈവസന്ധി വന്നപ്പോഴങ്ങനെ അല്ലായിരുന്നു ഇതൊക്കെ എവിടെ നടക്കുന്നതാ ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പണിയാണ് എന്നിലും നിങ്ങളിലും നമ്മളിലെല്ലാം ഈ കൃപകളിൽ വളർച്ച കൊണ്ട് അപ്പം സമത്വമുണ്ടാകുവാനും ഇവിടെ സാമ്പത്തിക വിഷയത്തിലൂടെ പറയുന്നതും അപ്പം നല്ല മുഴുവൻ വായിച്ചേ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ രണ്ടിലും ഉണ്ട് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സമയത്ത് ചില ഇങ്ങനെ ട്യൂബ്സ് ഒക്കെ കണക്ട് ടെസ്റ്റ് ട്യൂബ്സ് ഒക്കെ കണക്ട് ചെയ്ത് പല സൈസും പല ലെവലും അല്ലെങ്കിൽ ഇനി ഒന്നുമില്ല നമ്മുടെ സാധാരണ വാട്ടർ ടാങ്ക് ആൾക്കാർ എക്സ്റ്റെൻഡ് ചെയ്യുന്ന എങ്ങനെയാണെന്നറിയാം ഒരു കണക്ഷൻ താഴെ കൊടുത്തിട്ട് അടുത്തൊരു ടാങ്ക് കൂടെ നിറയും അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ടാങ്ക് നിറഞ്ഞിട്ടേ അത് നിറയത്തുള്ളൂ അങ്ങനല്ല നിങ്ങൾ നിങ്ങളുടെ മേളിൽ ചെന്നിട്ട് വാട്ടർ ടാങ്കിൽ ഒരു പത്ത് ടാങ്ക് വെക്കുക എന്നിട്ട് ആ പത്ത് ടാങ്കിനും അടിയിൽക്കൂടി വേണം കണക്ഷൻ കൊടുക്കാൻ ഒരു മോട്ടർ അടിക്കുക ആ പത്ത് ടാങ്കും ഒരുപോലെ നിറയത്തുള്ളൂ നിറയുവാണേൽ പതിനഞ്ച് ശതമാനം പത്ത് ടാങ്കും നിറയും പിന്നെ കുറച്ചുകൂടി വെള്ളം അടുത്തൊരു മുപ്പത്തഞ്ച് ശതമാനം പത്ത് ടാങ്കും നിറയും അതെന്തുവാ അങ്ങനെ ട്യൂബ്സ് കണക്ട് ചെയ്ത് ബീക്കറുകൾ കണക്ട് ചെയ്തൊക്കെ ലാബിലൊക്കെ നിങ്ങൾക്ക് ലാബിൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് അങ്ങനെയുള്ള അല്ലേൽ തന്നെ നിങ്ങൾ പഠിക്കുന്നതാണല്ലോ ടെക്സ്ബുക്കിലെ ഗ്രാഫ് പിക്ചേഴ്സ് നോക്കി നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളതാണല്ലോ അല്ല നിങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ് ലിറ്റർ ടാങ്കേ ഉള്ളൂ പോരായിരം വേണം അങ്ങനെ ആൾക്കാർ കണക്ട് ചെയ്യുന്നത് മേളിൽ കൊടുത്താൽ ശരിയാകത്തില്ല അടിയിൽ കൊടുത്താൽ എന്തു ചെയ്യും നിറയുമ്പോൾ ഒന്നിച്ച് പല പല സൈസില് ഇനി നിങ്ങളൊരു ഒരു ടാങ്ക് അഞ്ഞൂറ് ലിറ്റർ ടാങ്കും അടുത്ത ടാങ്ക് നിങ്ങൾ ആയിരം ലിറ്റർ ടാങ്കും വേറെ ടാങ്ക് നിങ്ങൾ നൂറ് ലിറ്റർ ടാങ്കും വെച്ചോ അതും ഒരേ ലെവലിലെ നിറയത്തുള്ളൂ ഇത് സത്യമാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് പഠിച്ചിട്ടുള്ളതാണ് സത്യമാണ് ഞാൻ പറഞ്ഞ ആയിരം ലിറ്റർ ടാങ്കിൻ്റെയും ഒരടിയേന്നറിയത്തുള്ളൂ നൂറ് ലിറ്റർ ടാങ്കിൻ്റെയും ഒരടി എന്ന് അറിയത്തുള്ളൂ അഞ്ഞൂറ് ലിറ്റർ ടാങ്കിൻ്റെയും ഒരടിയെന്ന് അറിയത്തുള്ളൂ ലോകത്തിൻ്റെ നിയമത്തിനു പോലും ആ ഒരു സമത്വം പോകുന്ന രീതി നോക്കിയാൽ നിറയുമ്പോൾ പിന്നെ അടുത്ത നിങ്ങൾ ഒന്നുകൂടി മോട്ടർ അടിക്കുക കേന്ദ്ര പെട്ടെന്ന് കാലിയാവൂല്ലോ അല്ലെങ്കിൽ സം ടാങ്ങ് കാലിയാവൂല പിന്നെ നിങ്ങൾ ഒന്നുകൂടി മോട്ടർ അടിക്കുമ്പോൾ പിറ്റേ ദിവസം മോട്ടർ അടിക്കുമ്പോൾ ഒരുപോലെ ലെവല് പിന്നെ പോകുന്നതാണ് ഇതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രിൻസിപ്പൾ സഭയിലുള്ള ഓരോ വ്യക്തികളും നിങ്ങൾ വരുമ്പോൾ എങ്ങനെയാണോ എന്നൊന്നും അറിയത്തില്ല പറഞ്ഞു ദൈവസന്ധിയിൽ വരുമ്പോൾ എല്ലാവരെയും കർത്താവ് നടത്തുന്നത് എങ്ങനെയാണ് ഒരുപോല ആർക്കും അധികവുമില്ല ആർക്കും കുറവുമില്ല കർത്താവ് നടത്തും ഇതിന് മുമ്പുള്ള അനുഭവങ്ങൾ പലർക്കും പല ഒത്തിരി കുറവുണ്ടായിരുന്ന അനുഭവം കാണും ഒത്തിരി അധികം ഉണ്ടായിരുന്ന അനുഭവം കാണും ദൈവസന്ധിയിൽ വരുമ്പോൾ എങ്ങനെയാണ് കർത്താവ് ഒരു പ്രത്യേക രീതി അവിടെ എല്ലാം പോരായ്മകളൊക്കെ നേത്തി സഭയുടെ ആണെങ്കിലും കൂട്ട് സഹോദരൻ്റെ ആണെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് വിശേഷങ്ങൾ ചോദിക്കുവാൻ സഹോദര എന്ന് കഴിഞ്ഞാൽ ഓർപ്പിച്ചില്ല എങ്ങനെയാണ് സഹോദരൻ പോകുന്നത് എങ്ങനെയാണ് കുടുംബം പോകുന്നത് സന്തോഷമായിട്ടാണല്ലോ അത് ആത്മാർത്ഥിയോട് ചോദിക്കുവാനും ആത്മാർത്ഥിയോട് പറയുവാനും നമുക്ക് പറ്റുവാണെങ്കിൽ അതാണ് ശരിക്കും ഒരു കുടുംബമാകുന്ന സഭ എന്നെ ചോദിച്ചത് തന്നെ കൊച്ചതാക്കാനെന്ന് ഞാനും ചിന്തിക്കേണ്ട ആവശ്യമില്ല വേറൊരാളോട് അങ്ങനെ ചിന്തിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല എൻ്റെ കുഴപ്പം കുറവുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല എന്ന് കള്ളത്തരം പറയേണ്ടതും ആവശ്യമില്ല ഇതൊരു കുടുംബമാദേവി മക്കളെ ഈ മാസം ചിലപ്പോൾ എൻ്റെ അതിൽ ഇച്ചിരി കൂൾ കാണും അടുത്ത മാസം എൻ്റെ അതിൽ ഇച്ചിരി കുറവായിരിക്കും ഉള്ളത് പക്ഷേ ബൈബിൾ പറയുന്നത് എന്തുവാ അതെല്ലാം ആ ഒരു സമത്വത്തിന് നിങ്ങളുടെ സമ ദുർഭിഷ അല്ലെങ്കിൽ അധികമുള്ളത് വേറെ കുറവുകളെ ചെയ്യിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പോളിസി എന്നിട്ട് പഴയ നിയമത്തിൽ നിന്ന് എക്സോഡസ് ചാപ്റ്റർ സിക്സ്റ്റീ

മഞ്ഞ കൂടുതൽ പറക്കിയവൻ എന്തു ചെയ്തു ഭയങ്കരമായിട്ട് ചിലരുണ്ടല്ലോ അങ്ങോട്ട് എനിക്കിരിക്കട്ടെ എനിക്കിരിക്കട്ടെ എന്ന് പറയുമ്പോൾ വെപ്രാളം പിടിച്ച് ഈ ചാകരയൊക്കെ വരുമ്പോൾ തീരത്ത് പോയി കാണണം അയ്യോ കാണുന്ന ചാക്കും പ്ലാസ്റ്റിക്കിലും ഒക്കെ ബാക്കി ഒരാർക്കും കൊടുക്കും അതെല്ലാം ഇങ്ങനെ പറക്കിയെടുക്കുന്നത് കാണാം ഏ അങ്ങനെ അങ്ങനെ മഞ്ഞ പറക്കി മനുഷ്യൻ്റെ ഒരു പ്രത്യേക ഒരു സെൽഫിഷ്നെസ്സേ എന്തോ ഇവിടെ ഇപ്പം അങ്ങനെ വല്ലതും ഇപ്പം ഒരു മുട്ട ഇങ്ങനെ വെല്ലുവിടുവോ അല്ലെങ്കിൽ കാശിടുവോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആരും ആരെയും നോക്കാനൊന്നും സമയം കാണത്തില്ല കണ്ണൊന്നും പിന്നെ ആർക്കും കാണത്തില്ല ഏറ്റവും കൂടുതൽ ഭാര്യ ഇങ്ങോട്ട് എടുക്കൂല്ലേ ഇത് സഹോദരങ്ങളായിരുന്ന യോ എത്ര വർഷങ്ങളായിട്ട് നാൽപ്പത് വർഷം ഒന്നിച്ച് വർഷങ്ങളായിട്ട് യാത്ര ചെയ്യുന്ന സഹോദരങ്ങൾ ഈ പണി കാണിച്ചെന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നില്ല മന്ന പറക്കാൻ മന്ന വീണപ്പോഴീ പണി കാണിച്ചു അവർ യഹൂദന്മാരല്ലേ അവർക്കൊരു പ്രത്യേക സ്വഭാവമുള്ളവരല്ലേ അവർക്കാണ് ഏറ്റവും കൂടുതൽ സഹോദരനെ സ്നേഹിക്കണം എന്നുള്ള പ്രമാണവും ഏ സഹോദരനോട് പരിശീല വാങ്ങിക്കല്ല സഹോദരനെ ഒന്നും ചെയ്യല്ല സഹോദരനെ ഒന്നും മോഹിക്കല്ല സഹോദരന് കൊടുക്കണമെന്ന് ഏറ്റവും കൂടുതൽ പ്രമാണമുള്ള യഹൂദന്മാർ ഈ പണി കാണിച്ചു വീണപ്പോൾ വീണപ്പോഴെന്ത് ചെയ്തു എനിക്ക് കൂടുതൽ ഇരിക്കട്ടെന്ന് പറഞ്ഞെല്ലാം കൂടി ഈ കൂടുതൽ പറക്കിയെടുത്തവന് വല്ലതും കൂടുതലായിട്ട് അവിടെ ഇരുന്നു പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഈ കൂടുതലല്ല എന്ത് ചെയ്തു അപ്പോൾ ദൈവത്തിൻ്റെ സി ഒരു ഒരു പ്ര നടത്തിപ്പ് നോക്കിയേ കറക്റ്റുള്ളതേ കർത്താവ് തരത്തുള്ളൂ ഈ കൂടുതലുള്ളത് നിനക്കുള്ളതല്ല ഈ കൂടുതലുള്ളത് അടുത്ത ഒരാളെയാണ് ഇവൻ പറക്കിയത് അതുകൊണ്ടാണ് ഇത് പൊഴുത്തുപോയത് മനസ്സിലായോ അല്ലല്ലേ സഹോദരൻ അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധ ആർക്കും കുറവ് വരാതിപ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മുടെ മദ്യത്തിലൊക്കെ അല്ലെങ്കിൽ സഹോദരന്മാരിൽ പലരും ഇന്നില്ലാത്ത കുടുംബങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിൽ കൂടെ ഒക്കെ കടന്നു പോകുന്നു പക്ഷെ അവിടെ എല്ലാം കർത്താവന സന്ധി വന്നപ്പിന് അവരും ഈ ദിവസങ്ങൾ ആ വലിയൊരു ദൈവകൃപയും ദൈവിക നടത്തിപ്പും സന്തോഷവും അവർക്ക് തന്നെ അറിയത്തില്ല എന്തുവാ അവർ അവർ വിശ്വസിക്കുന്നു സഭയെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്ന നിമിത്തം ഇന്ന് രാവിലെയും വിളിച്ച് പറഞ്ഞു ഇന്ന് എന്നില്ല പക്ഷെ ഞങ്ങൾ വീട്ടിൽ ഇതേ സമയത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുന്നു സഭയെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പല പല ഏരിയ ായിരുന്നു പ്രശ്നങ്ങളുണ്ടായിരുന്നു അവിടെയൊക്കെ ദൈവം ഒരു ആശ്വാസവും ഒരു ശാന്തതയും ഒരു സമാധാനവും ഒരു കരുതലും കർത്താവ് തന്നെ ചെയ്യുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ആ കുടുംബം അത് അനുഭവിച്ച് മുൻപോട്ട് ഇത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രമാണമാണ് നമുക്കാവശ്യമുള്ളത് മാത്രമേ അത് പറിക്കിയാൽ മതി എന്നാണ് കർത്താവ് പറയുന്നത് അതിനുള്ളത് അത് നമുക്കുള്ളൂ ബാക്കിയുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയും അതനുസരിച്ച് നമ്മൾ ആ കാര്യം സി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പദ്ധതിയാവുമ്പോൾ നമ്മുടെ നാമം മഹത്വപ്പെടും ദൈവത്തിന് പരിശുദ്ധാത്മാ പറഞ്ഞ ചെയ്യുമ്പോൾ അത് ആരുടെ നാമം മഹത്വപ്പെടും ദൈവനാമം മഹത്വപ്പെടും ആ വചനഭാഗങ്ങൾ ഇവിടെ പഠിപ്പിച്ചു വന്നിട്ടാണ് വീണ്ടും ഇതേ ആഗ്രഹവും ഇതേ എരിവും ജാഗ്രതയും ഒക്കെ എന്ത് ചെയ്തു തീത്തോസിന്റെ ഹൃദയത്തിലും കർത്താവ് കൊടുത്തു ആ എന്നിട്ട് പതിനേഴ് ഈ വിഷയം കോരിന്തിയ സഭയോട് പറയുമ്പോൾ ഇച്ചിരി പാടുള്ളൊരു വിഷയം വേർ റാക്കുവേണ്ടി ഇത് തീത്തോസിനുമല്ല പൗലോസിനുമല്ല എന്ന് പന്ത്രണ്ടാമത്തെ അധ്യായം നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി ഈ രണ്ട് കോരിന്തിയർ തന്നെ പന്ത്രണ്ടിൻ്റെ പതിനേഴും പതിനെട്ടും വായിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വല്ല അധികം വാങ്ങിച്ചോ ഇല്ല ഞങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഇന്ന് വാങ്ങിച്ചത് എന്നൊക്കെ പൗലോസ് ചോദിക്കുന്ന ഒരു ഭാഗം അപ്പോൾ ഇത് തീത്തോസിനും ഇത് തീമോത്യോസിനും ഇത് പൗലോസിനും അവർക്ക് അവരുടെ കാര്യങ്ങൾ അവരൊക്കെ ഒറ്റയ്ക്ക് നിൽക്കുന്നു അവരുടെ കാര്യങ്ങൾ അവർ ജോലി ചെയ്തും അവരെ അവരെ തന്നെ സെൽഫ് സപ്പോർട്ട് ചെയ്താണ് അവർ നിൽക്കുന്നത് അവരെ പൗലോസൊക്കെ അങ്ങനെ ചെറിയ ജോലി ചെയ്തവനല്ല വലിയ വൻ വ്യാപാരം ചെയ്തവനാണ് കപ്പൽ ഉടമയുടെ മോൻ എന്നൊക്കെ ചരിത്രകാരന്മാർ പറയുന്നു അപ്പോൾ അങ്ങനെ വൻ വ്യാപാരം വലിയ അങ്ങനെ ചെറിയ ഈ ദിവസകൂലിക്കൊന്നും വർക്ക് ചെയ്ത ആളല്ല താൻ വലിയ വലിയ എമൗണ്ടിൽ അല്ലെങ്കിൽ രാജാക്കന്മാർക്ക് പേഴ്സൺ ഒരു രാജാവ് തന്നോട് കാശ് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഒരു രാജാവ് തന്നെ വേണേ മോചിപ്പിക്കാം അവൻ്റെ കയ്യിൽ നിന്ന് ദ്രവ്യം കിട്ടും എന്ന് വിചാരിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട് ഒരു രാജാവ് പൗലോസിൻ്റെ കയ്യിൽ നിന്ന് കാശ് എക്സ്പെക്റ്റ് ചെയ്തെങ്കിൽ കുറച്ച് കോടികൾ കിട്ടുകയാണെങ്കിൽ ഞാൻ തന്നെ ഇടാം ഇവിടെ എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ ആരായ ശരിക്കും പഴയ പൗലോസ് പൗലോസിൻ്റെ കുടുംബം അപ്പം അങ്ങനല്ലേ പൗലോസിനെ അറിയപ്പെടുന്ന ദേശത്ത് രാജാവ് പോലും ജാതീയ രാജാവ് പോലും പൗലോസിനെ അറിയുന്നത് ഇന്ന് കോടികോടീശ്വരൻ്റെ മകനായിട്ട് അല്ലെ ആ കുടുംബത്തിലുള്ളവനായിട്ടല്ലേ അതിൻ്റെ തെറ്റെളിവല്ലേ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ആ ആ പൗലോസ് പോലും തൻ്റെ സ്വന്തം ചെലവിന് സാധാരണ അവിടെ അക്കുല്ലാസും പ്രിസ്കുല്ലും ഒക്കെ ചെയ്ത് അവിടെ പൊട്ട നെയ്യുന്നു അവിടെ എന്തൊക്കെയാണ് അവിടെ ഈ നാടോടികൾ വന്നിങ്ങനെ ഓരോ സ്ഥലത്ത് സീസണൽ വർക്ക് ഉണ്ടല്ലോ ആ സീസണൽ വർക്ക് സാധാരണ കൂലിവേല അല്ലെങ്കിൽ സാധാരണ അന്നത്തെ ഓരോ ദേശത്തെ ജോലി എന്തുവാണെന്ന് വെച്ചാൽ കൂടാരം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഇവിടെയൊക്കെ നമ്മളിവിടെ കാണുന്ന പാത്രങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന പോലുള്ള സാ വെയിൽ കൊണ്ടുള്ള ജോലി ചെയ്താണ് പൗലോസ് അപ്പോൾ പൗലോസിനല്ല തീത്തോസും അങ്ങനെ ഒരാളെ വിശ്വസ്തനായിട്ടും ഈ ഒരു വിഷയത്തിൽ കോരിന്തിന് സഭയോട് പോയി ഈ സമയത്ത് എരിശലേവിലെ സഭയ്ക്ക് ആവശ്യമുണ്ട് വേറെ കായിലെ സഭയ്ക്ക് ആവശ്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി വിഷമമുള്ള കാര്യമാണ് അവർ കുറ്റം പറഞ്ഞു പറഞ്ഞിരിക്കും അവർ പിണങ്ങിയെന്നിരിക്കും അങ്ങനെ പക്ഷേ തീത്തോസൻ ആ കാര്യത്തിൽ കർത്താവ് ഒരു എരിവ് കൊടുത്തു ഈ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ഒരു മനസ്സ് ഇതെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്യുന്നതും ഒരു ഇവിടെ നമ്മൾ കാണുന്നത് നല്ല സാക്ഷ്യമുള്ളതും ആ കൂടി പോകുന്ന സഹോദരനും എല്ലാം ഈ വിഷയത്തിൽ വിശ്വസ്തനും സാക്ഷ്യമാണ് അല്ലെങ്കിൽ അതിലും കൂടുതൽ കുഴപ്പമാണ് വായിച്ചാട്ട് ും ഇരുപത്തൊന്നും വായിച്ചു ഇത് ഒരു വലിയ ശുശ്രൂഷയാണ് ഏറ്റവും കൂടുതൽ ടെംപ്റ്റേഷൻ ഏറ്റവും കൂടുതൽ പ്രലോഭനം വരുന്ന കുറച്ചധികം നിങ്ങൾ ഇടാൻ പ്രലോഭനം വരുന്ന ഒരു ശുശ്രൂഷയും കൂടാണ് അതുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പൗലോസ് തിരഞ്ഞെടുത്തപ്പോൾ സഭകളിലെല്ലാം നിങ്ങളെ പത്തൊമ്പതൊക്കെ വായിക്കുമ്പോൾ മനസ്സിലായി സഭകളിലെല്ലാം ഈ വിഷയത്തിൽ സാക്ഷ്യമുള്ളവനും ഞങ്ങളുടെയൊക്കെ മദ്യത്തിൽ സാക്ഷ്യമുള്ളവനും ദൈവം ആ കാര്യം ചെയ്യുവാൻ തന്നെ നിയമിച്ചു അല്ലെങ്കിൽ അതിനൊരു കൃപകർത്താവ് കൊടുത്തിട്ടുണ്ട് അത് കോർഡിനേറ്റ് ചെയ്യുവാനും വിശ്വസത്തോട് കാര്യം അങ്ങനെ ഒരാളെയും അത് കൂട്ടൊരു സഹോദരനെയുമാണ് ഞങ്ങൾ അയക്കുന്നത് ഇതങ്ങനെ നടന്നില്ലെങ്കിൽ എന്തോ തീരും ഇത് വലിയ പ്രശ്നമായി തീരുമില്ലേ ആ അപവാദം പറയുവാൻ വളരെ വ്യക്തമായിട്ടല്ല എഴുതിയിരിക്കുന്നത് ഇറ്റ് വിൽ ബി എ ബ്ലെയിം എഗെയിൻസ്റ്റ് അസ് ഞാൻ ആ അപവാദം പൗലോസും ആ കൂട്ടത്തിൽ അതിൻ്റെ അകത്തു നിന്ന് അമക്കി അല്ലെങ്കിൽ കാശ് മൂട്ടിച്ചു എന്ന് വരും ആര് പൗലോസും തിമോത്തിയോസും ഒക്കെ വെറുതെ പേരുദോഷം കേൾക്കേണ്ടി വരും അപവാദത്തിൻ്റെ പേര് തന്നെ എന്തോ ചെയ്യാത്തൊരു കാര്യം പറയുക അപവാദം കേൾക്കേണ്ടി വരും ഇന്നത്തെ കാലത്ത് ഒരു ശുശ്രൂഷ ചെയ്യുന്നവരൊക്കെ ഒത്തിരി ഇതിൻ്റെ അകത്തുനിന്ന് ഒത്തിരി പണ്ടൊക്കെ പപ്പാതയെങ്കിൽ ചെയ്യുമായിരുന്നു ഫണ്ട് റേസ് ചെയ്യും ഞങ്ങൾക്ക് ഞാനിത് പറയാൻ കാരണം എനിക്ക് പപ്പയ്ക്കൊക്കെ ഈ വിഷയത്തിൽ ഒത്തിരി വലിയ പ്രസ്ഥാനത്തിൽ ഞങ്ങൾ കൂട്ടുകാരിലെല്ലാം ദേവദാസന്മാരാണല്ലോ അതും പഴയ ദേവദാസന്മാർ വലിയ പ്രസ്ഥാനം നടത്തുന്നവർ നൂറുകണക്കിന് സഭകൾ നടത്തുന്നവർ ഓരോ സഭയ്ക്ക് വരുന്ന ഫണ്ട് അത് എവിടെയെന്ന് വരുന്നു അത് എത്ര കൊടുക്കുന്നു ഓരോ ടീം വർക്ക് ഒരു ടീം വർക്കിന് അയ്യായിരം രൂപ ചിലവായപ്പോൾ ആ ടീം വർക്കിന് അമ്പതിനായിരം രൂപ അക്കൗണ്ട് എഴുതിയത് ഞങ്ങൾ കണ്ടു അക്കൗണ്ടിൻ്റെ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ദൈവസന്ധി സമർപ്പിച്ചു ഞങ്ങൾ ഞങ്ങൾ അതുമായിട്ടൊന്നും ബന്ധമില്ലേ അല്ല ഞാൻ പറഞ്ഞത് ഞങ്ങളായിരുന്നു ആ ടീം ഞങ്ങൾക്ക് നാൽപ്പതിനായിരം രൂപ ചെലവ് വന്നപ്പോൾ ഞങ്ങൾക്ക് ഡീസലിന് വേണ്ടി എന്ന് പറഞ്ഞ് ഞങ്ങളെ ടീം വർക്കിന് ഒരു മാസത്തേക്ക് വിളിച്ച നോർത്ത് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിൽ ഒരു മാസത്തേക്ക് വിളിച്ച വലിയൊരു ദൈവദാസൻ ഞങ്ങൾക്ക് അയ്യായിരം രൂപ തന്നെ ഞാനായിരുന്നു ആ സമയത്ത് ടീം എൻ്റെ വയറ്റിൽ എപ്പോഴും ഒരു പൗച്ചുണ്ടായിരുന്നു ഈ പത്ത് പതിനഞ്ച് വർഷം കാര്യം വേറൊന്നും അല്ല കണക്കാണ് അപ്പം ആ കാര്യത്തിലെല്ലാം ഞാനിങ്ങനെ ഡീറ്റെയിൽ കണക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തോട്ടുള്ള കണക്കായിരുന്നു കടക്കെഴുതാൻ കാരണം ഞങ്ങളുടെ ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾ പോകുമ്പോൾ നമുക്കന്ന് പത്ത് പന്ത്രണ്ട് സഭയുണ്ടായിരുന്നു അപ്പോൾ ആ സഭയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ദൈവമക്കൾ നമ്മുടെ സഭയിലായിരുന്നു ഏറ്റവും കൂടുതൽ തന്നോണ്ടിരുന്നത് ചെങ്ങന്നൂര് സഭയിലെ ആ ദൈവമക്കൾ അവരുടെ അവർക്കുള്ളതിൽ നിന്ന് പാസ്റ്റർ ടീം വർക്കിന് പോകുമല്ലേ വർഷത്തിലങ്ങനെ മൂന്നും നാലും പ്രാവശ്യം ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലോട്ട് പോകാറ് അപ്പോൾ എല്ലാം അവിടെ ഇങ്ങനെ താമസം താമസിച്ചു വരും അപ്പോൾ നമുക്കെന്നൊരു മിനി ബസ് പിന്നെ ഒരു വാൻ ഒക്കെ ആയിരുന്നു അപ്പോൾ അതിനൊക്കെ ഭയങ്കരമായിട്ട് ഇന്ധനം ഇന്ധനത്തിന് തന്നെ നമുക്ക് ഈ നോർത്തുള്ള സ്റ്റേറ്റ് വിട്ട് പോകുമ്പോൾ ആന്ധ്ര അല്ലെങ്കിൽ ഒറീസ ഒക്കെ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഇരുപതിനായിരം രൂപ വെറും ഇന്ധനത്തിന് തന്നെ അന്നത്തെ നാൾ ആ വർഷം ആ കാലഘട്ടത്തിലാവും പിന്നെ ഒരു ഒരു ഇരുപതിനായിരം ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് വരെയും നമ്മൾ ആഹാരം വെളിയിൽ നിന്ന് കഴിക്കും അവർ തന്നില്ലെങ്കിൽ വണ്ടിയുടെ മെയിൻ്റനൻസ് ടോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് മെയിൻ്റനൻസിന് കാര്യം നമ്മൾ വേറെ ഒന്നും ലാസ്റ്റിൽ വരുമ്പോൾ ആ പോകുന്ന ടീം മെമ്പേഴ്സിനെ ബാക്കിയുള്ള ഞങ്ങൾ രണ്ടും അല്ലാതെ ബാക്കിയുള്ള ദൈവദാസന്മാർക്ക് എന്തെങ്കിലും വളരെ ചെറിയൊരു ഒരു ഒരു അവർ ഇത്രയും നാളും കഷ്ടംസായിച്ചല്ല നമ്മളൂടും അങ്ങനെ ഒരു അഞ്ചാറ് പേരുടെ ടീമാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആ ഒരു ദൈവദാസൻ ഞങ്ങൾക്ക് അയ്യായിരം രൂപ തന്നിട്ട് ആ ദൈവദാസൻ അക്കൗണ്ടിൽ അമ്പതിനായിരം കേരളത്തിൽ നിന്ന് ടീം വന്നു അമ്പതിനായിരം കൊടുത്തു അപ്പോൾ അതിൻ്റെ അക്കൗണ്ടൻ്റെ ആയ സഹോദരൻ ചെങ്ങിനോ കാരണോ ഞങ്ങൾക്ക് അറിയാവുന്നതായുണ്ട് ഞങ്ങളോട് ഞങ്ങൾ പുള്ളിക്കൊരു വലിയ ഉരുചിക്ക് അമ്പതിനായിരം രൂപ ഈ ടീമിന് കൊടുത്തു എന്ന് വിചാരിച്ച് അത് ഇത് കിട്ടിയോ ഈ അക്കൗണ്ടിനും അറിയാം ബോസിനെ അറിയാം പോസ്തോലിനെ പ്രതി വലിയ പോസ്തോലിനെ അറിയാം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഞങ്ങളോട് പതുക്കം ചോദിച്ചു എന്നോട് ചോദിച്ചു എത്ര നിങ്ങൾക്ക് നമുക്ക് പിന്നെ എല്ലാം ഇതാ ആണ് ഡീസലിന് വേണ്ടി ഞങ്ങൾക്ക് ഡീസലിനും എല്ലാത്തിലൂടെയും ഞങ്ങൾക്ക് നാൽപ്പതിനായിരം രൂപ വ്യക്തിപരമായിട്ട് ചെ പപ്പയ പൊക്കെ റ്റീന്ന് കയ്യിൽ കൈ നിട്ടത് നാൽപ്പതിനായിരം രൂപ ചിലവ് വന്നപ്പോൾ ആ ടീം ഞങ്ങൾക്ക് അയ്യായിരം രൂപ തന്നു അതൊരു സ്തോത്രം ആയിരത്ത് ഞങ്ങൾ ആയിരത്ത് ചേർത്ത് വെച്ചു അപ്പം ആ വെച്ച ഞങ്ങൾ പറഞ്ഞു അയ്യായിരം രൂപ തന്നിട്ടുള്ളൂ അക്കൗണ്ടിൽ പുള്ളി എഴുതിയിരിക്കുന്ന അമ്പതിനായിരം രൂപ ഇത് ഒരേ ഒരു കാര്യമല്ല ഞാൻ ഒരു കാര്യം മാത്രമേ ഇവിടെ പറയുന്നു ഇത് പണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരുന്നു ഇപ്പം പത്ത് ശതമാനം ഒരു ആളും ഈ വ്യക്തിയും ഒക്കെ ഓരോ സഭയ്ക്ക് വരുന്നത് വലിയ എമൗണ്ടുകളാകും സ ഒരു ദൈവദാസന് മാസം കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ വരുന്നത് അയ്യായിരം രൂപ എണ്ണായിരം രൂപ പതിനായിരം രൂപ ഒക്കെ വരുമ്പോൾ ഒരു ദൈവദാസനെ പാസ്റ്റസ്മെറ്റിംഗ് ഒക്കെ വിളിച്ചിട്ട് ഒരു ദേവദാസന് ഒരു മാസം കൊടുക്കുന്നത് ആ വ്യക്തി വേറെ വ്യക്തികളൊക്കെ നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപ അപ്പം ഈ പ്രസ്ഥാനങ്ങളെല്ലാം നടക്കുന്നത് ഇത് തന്നെയാണ് ഞങ്ങൾക്ക് എത്ര പ്രസ്ഥാനം അറിയാമോ വ്യക്തിപരമായിട്ടറിയാമോ അതിൻ്റെ അഹത്തുള്ള കാര്യങ്ങൾ അറിയാമോ അതിൻ്റെ പ്രധാന ദൈവദാസന്മാർ ഞങ്ങളോട് പങ്കുവച്ചിട്ടുണ്ടോ അതുകൊണ്ട് ഈ അപ്പോസ്റ്റന്മാരുടെ ജീവിതം അങ്ങനങ്ങനെ ലാവിഷം ഭയങ്കര ലാവിഷം സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് തൊട്ട് നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ഫണ്ട്സിൻ്റെ അക്യൂമുലേഷനാണ് ഈ വലിയ പ്രസ്ഥാനങ്ങൾ പലയിടത്തും നടക്കുന്നത് ഇത് ദൈവം ക്ഷമിക്കൂ ദൈവം പൊറുക്കുന്ന കാര്യമാണ് അപവാദിയല്ല നാട്ടുകാർ അപവാദം പറയുന്നതല്ല എത്ര വട്ടം ദൈവം ഇടപെടും അവസാനം ദൈവത്തിൻ്റെ കരം ആ വ്യക്തിക്ക് വിരോധമായി തീരുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് ഈ ആദ്യം മാത്രമേ ഉള്ളായിരിക്കും കുറ്റബോധം കുറച്ച് കഴിഞ്ഞിട്ട് ഈ കുറ്റബോധം അങ്ങ് പോവും കുറ്റബോധം അങ്ങ് പോയിട്ട് എന്തും പിന്നെ പരിശുദ്ധാത്മാ വിട്ടു പോകുന്ന ഒരു കാര്യം അനേകം ദൈവദാസൻ ഞങ്ങളൊക്കെ ആ കാര്യം വളരെ പേടിച്ചും ദൈവത്തിൻ്റെ മുമ്പിലും വിറയിലോട് കൂടിയാണ് നിന്നിട്ടുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഞാനായിരുന്നു ഇത്രയും വർഷങ്ങൾക്ക് ആ ടീം വർക്ക് ഞങ്ങളുടെ ടീം പോയിക്കൊണ്ടിരിക്കും ഞാൻ തിരിച്ച് ആന്ധ്രയിലോട്ട് കംപ്ലീറ്റ്ലി പോകുന്നവരെയും അക്കൗണ്ട്സ് കാറ്റടിക്കുന്നതിന് വണ്ടിക്ക് കാറ്റടിക്കുന്നതിന് രണ്ട് രൂപയായിരുന്നു അന്ന് കാറ്റടിച്ചു കഴിഞ്ഞാൽ ഞാൻ രണ്ട് രൂപയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ആർക്കെങ്കിലും ഒരു ബഗറിനോ എന്തെങ്കിലും യാചകോ ഒക്കെ ഇപ്പോഴും നമ്മൾ വണ്ടി നിർത്തുന്നുണ്ടെങ്കിൽ വണ്ടിക്കകത്ത് കിടക്കുമൊക്കെ ചേമ്പിൾ വരും അഞ്ച് രൂപ കൊടുത്താൽ പത്ത് രൂപ കൊടുത്താൽ ആ യാചകന് കൊടുക്കുന്ന കാശായിരുന്നു ആഹാരം കഴിക്കുന്ന കാശ് ചായ കുടിക്കുന്ന കാശ് വന്ന കാശ് ഓരോന്നൂര് തിരിച്ചു വരുമ്പോൾ അത് ഇത് ചെയ്ത് അതൊരു കോപ്പിയാക്കി അത് എല്ലാവരെയും കാ ടീമിലുള്ള പത്ത് പന്ത്രണ്ട് സമയമുണ്ട് അത് എല്ലാവരെയും കാണിക്കുകയും ഫയൽ കാണിക്കും അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വെച്ച് ആ എക്സൽ ഷീറ്റ്സ് ഒക്കെ ഇപ്പോഴും എൻ്റെ കമ്പ്യൂട്ടറിൽ കിടപ്പുണ്ട് ബാക്കപ്പ് ഇത്രയും വർഷത്തെ ഞങ്ങളുടെ ടീം വർക്കിന് ഓരോ പ്രാ മാസവും ഞങ്ങൾ അക്കൗണ്ട് ചെയ്യുന്ന എക്സൽ ഷീറ്റ്സ് ഇപ്പോഴും കഴിഞ്ഞൂസ് ചെയ്യാൻ നോക്കിയപ്പോൾ എൻ്റെ ഹാർഡ് ഡിസ്കിൽ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൽ കിടപ്പുണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ എത്ര പ്രാഗൽഭ്യത്തോടെയും സന്തോഷത്തോടുകൂടി പറയുവാൻ കഴിയും പക്ഷേ ഇതല്ല പലപ്പോഴും സംഭവിക്കുന്നത് കാരണം സീ യൂദാസ് യേശുവിൻ്റെ കൂടെ നടന്ന യൂദാസ് പോലും പണവിഷയത്തിൽ എന്തു കാണിച്ചു ഏറ്റവും കൂടുതൽ യേശുവിൻ്റെ കൂടെ നടന്ന യൂദാസ് കാണിച്ചെങ്കിൽ പിന്നെ ഇന്നത്തെ ആൾക്കാർ കാണിച്ചു പോകുന്നതിനകത്ത് ഈ ദൈവദാസന്മാർക്കെല്ലാം വീഴ്ച വരുന്ന ഒരു ഏരിയ പെൺവിഷയം വിഷയം ഒത്തിരി പേർക്ക് പണവിഷയമാണ് ഏറ്റവും കൂടുതൽ ദൈവദാസന്മാരാണ് ദൈവദാസന്മാരും ശുശ്രൂഷയിലുള്ളവരും വേറൊരു കാര്യത്തിനു വേണ്ടി ഫണ്ട് റേയ്സ് ചെയ്യുന്നവരും ഒക്കെ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു ഈ ഫണ്ട് റേസിങ് പരിപാടി ഇല്ല സഭയുടെ അക്കൗണ്ട് മാത്രം വെച്ചാൽ മതിയല്ലോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ ഒരു രൂപ പോലും മാറുകയിൽ നിന്ന് റേസ് ചെയ്യുന്ന ഒരു പരിപാടി ഇല്ല അന്നും തീരുമാനമെടുത്തു ഇന്നും ആ തീരുമാനത്തിൽ നിലനിൽക്കുന്നതിൻ്റെ കാരണം അധികമൊന്നുമില്ല ചെറിയൊരു ആരാധനയ്ക്കും ശുശ്രൂഷയ്ക്കുമുള്ള കാര്യങ്ങളൊക്കെ ഉള്ളെങ്കിൽ മതിയെന്നേ ക്രൂ കർത്താവ് കൂടെ ഉണ്ടാവുമല്ലോ ഏഹ് ഇവിടെ വലിയ സെറ്റപ്പൊക്കെ വെച്ചിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവസാനം മതിന്ന് എന്തെങ്കിലും മനുഷ്യനല്ലേ ഞാനും മനുഷ്യനല്ലേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാം മനുഷ്യനല്ലേ എവിടെയെങ്കിലും ഒരു വീഴ്ച വന്നാൽ അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു തീത്തോസ് വളരെ വിശ്വസ്തന ഞാൻ തീത്തോസിനെ അയക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് യെസ് അതായിട്ട് വയ ആ ഇരുപത്തിമൂന്ന് വായിച്ചാട്ട് ോസ് ആ കാര്യത്തിന് വളരെ സാക്ഷ്യത്തോടു കൂടി നിക്കുന്നു ഞങ്ങളുടെ കൂട്ടുവേലക്കാരനാണ് ഞങ്ങളുടെ ടീമിൽ നിന്നൊരു ഒരു ഞങ്ങൾ ചെയ്യുന്ന പോലെ തന്നെയാണ് അവന് കൊടുക്കുന്ന കാശ് ഒന്നും വേറെ എങ്ങും പോകത്തില്ല അവനതിനുള്ള അക്കൗണ്ട്സ് സൂക്ഷിക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം ഞാൻ വന്ന് നിങ്ങളു കളക്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാ എന്ന് പറഞ്ഞാണ് തീത്തോസിനെ അയക്കുന്നത് ഒരു ആസ് മെസ്സേജ് ഞങ്ങളൊക്കെ ദൈവസന്ധിയിൽ ആ ഒരു കാര്യം ചെയ്യുന്നത് പോലും ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്ന ആസ് മെസ്സഞ്ചേഴ്സ് ഓഫ് ഗോഡ് എന്ന എഴുതിയേക്കുന്നത് ഒരു കാര്യം ഏൽപ്പിച്ചു ദൈവത്തിനു വേണ്ടി ചെയ്യുന്ന ദൂതന്മാരായിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന ഇരുപത്തിനാലാമത്തെ വാക്യം വായിച്ചത്

നിങ്ങളിൽ വന്ന മാറ്റം സഭകൾ കാണട്ടെ സ്വന്തം അപ്പൻ്റെ ഭാര്യ വെച്ചുകൊണ്ടിരിക്കുന്നവനും ജാതികൾ കേട്ടാൽ അറയ്ക്കുന്ന പാപം ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു ഒന്നു കോരിന്തിയർ എഴുതുന്ന തുടക്കത്തിൽ അതിൻ്റെ ജീവിതം പണിതു തിരുവത്താഴം എങ്ങനെ ആയിരിക്കണം ആരാധന എങ്ങനെ ആയിരിക്കണം യജമാനൻ ദാസൻ ഐലോക്കാർ ദേശത്ത് കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ബന്ധം കുടുംബ ബന്ധം മക്കളുമായിട്ടുള്ള ബന്ധം സഭയുമായിട്ടുള്ള ഓരോ ഓരോ ഏരിയകളില്ലേ ഒന്നും രണ്ടും കോരിന്തിയർ പഠിക്കുമ്പോൾ തന്നെ ഒരു പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലിവിങ് കംപ്ലീറ്റ് ആവും എത്ര 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 ഡീറ്റെയിൽ ആയിട്ടാണ് ഒത്തിരി ചില ഏരിയകളൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ തന്നെ വേറെ ഒന്നും എല്ലാവരും കൊത്തുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാവും കാരണം അവിടെ എല്ലാം പണി ആവശ്യമുള്ള നമ്മുടെ എല്ലാ ഏരിയകളും പണിത് ഒരു നല്ല ലേഖനമാണ് എന്നിട്ട് നേരത്തെ ഇവരോട് ഒരു സഭയോട് പറഞ്ഞായിരുന്നെങ്കിൽ അവർ ഒന്നും കൊടുക്കത്തില്ലായിരുന്നു കാരണം കാശില്ലാത്തതുകൊണ്ടല്ല അവർ ആത്മീയ ക്ഷീണത്തില്ലായിരുന്നു ഒരാൾക്ക് ആത്മീയ ക്ഷീണം വരുമ്പോഴാണ് എല്ലാം എനിക്ക് വേണം എല്ലാം എൻ്റേതാ എന്നൊരു തോന്നൽ വരുന്നത് ഇപ്പോൾ തീ തോസ് വന്ന് പറഞ്ഞല്ലോ അവർ അവർ ഈ ലേഖനമൊക്കെ വായിച്ചു അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റം ഇപ്പോൾ കൊരിന്ത്യ സഭ നല്ല സന്തോഷത്തിൽ അത് ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ പറയുന്ന ലെറ്റ് പീപ്പിൾ ലെറ്റ് അതേസ് ചേർച്ച സീ ദ പ്രൂഫ് ഓഫ് യു എല്ലാവ് നേടിയിരിക്കുന്ന ഏഹ് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആ അടയാളൊക്കെ മറ്റുള്ള സഭകളൊന്ന് കാണട്ടെന്നേ നിങ്ങൾ ആൽമ്യമായിട്ട് വളർന്നു എന്ന് ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞു ഞാനും അത് കണ്ടുവന്ന് കർത്താവിൽ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഒന്ന് കൊരിന്തീർ പതിനാറാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും ഒന്ന് വായിച്ചു അതിനുവേണ്ടി സഭയിൽ എന്ത് ചെയ്യണം എന്നാണ് എഴുതിയിരിക്കുന്നത് ഇത് കൊരിന്തിയ സഭയ്ക്ക് എഴുതുന്ന ആദ്യത്തെ ലേഖനത്തിൽ എഴുതിയത് ആജ്ഞാപിച്ച പോലെ ഒന്നാം ഒരു കരുതൽ കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ ദൈവവേലയ്ക്ക് വേണ്ടി ആവശ്യമുള്ളവർക്ക് വേണ്ടി ഇതെല്ലാം പരിശുദ്ധാത്മ കൂടെ പരിശുദ്ധാത്മ പ്രേരിപ്പിക്കുന്ന പോലെ കരുതി വെക്കണം ദൈവം കരുതുന്നവനാ ദൈവം ഇറങ്ങി വന്നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നമ്മൾ ഓരോരുത്തർ കൂടാ ചെയ്യുന്ന അപ്പോൾ അതിനു വേണ്ടി ഒരു കരുതൽ എപ്പോഴും നമ്മുടെ അക്കൗൺസിൽ നമ്മുടെ വരുമാനത്തിൽ വെക്കണം അത് എന്തിനാണ് ഫിലിപ്പ്യലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ഫിലിപ്പ ലേഖനം നാലിൻ്റെ പതിനേഴ് ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല കർത്താവ് കണക്ക് നോക്കുന്ന നാളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ എന്തു ചെയ്യണം ഒത്തിരി ഫലം അതിനുള്ള പ്രതിഫലം ഉണ്ടാകാൻ വേണ്ടിയാണ് എനിക്ക് നിങ്ങളുടെ കാശ് കിട്ടിയിട്ടല്ല പൗലോസ് അല്ലല്ലോ അല്ലെങ്കിലും പേഴ്സണലി എടുക്കുന്നത് പൗലോസ് ഇന്നേ വരെയെങ്കും ആരുടെയും ഈ ധർമ്മശേഖരത്തിൽ നിന്നുള്ള കാശ് എടുത്തതായിട്ടെങ്ങും ബൈബിൾ പറഞ്ഞിട്ടില്ല ഇത് മുഴുവനും പൗലോസ് ആവശ്യമുള്ള സഭകൾ പൗലോസ് അപ്പം ചെല്ലുന്നത് വചനമായിട്ട് മാത്രമല്ല ഓരോ സ്ഥലത്ത് വിസിറ്റ് ചെയ്യുന്നത് തൻ്റെ കയ്യിലൊരു കരുതലുണ്ട് പല ദൈവമക്കൾ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കരുതലുണ്ട് അത് ആവശ്യമുള്ള സ്ഥലം ഞാൻ പറഞ്ഞല്ലോ ആദ്യ നൂറ്റാണ്ടിലെ ആദ്യകാലത്തെ ആ സഭ വളരെ കഷ്ടപ്പാടിലാണ് പോയത് അപ്പം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന തീത്തോസിനെ പറ്റിയും പറയുന്നു വിശ്വസ്തൻ പൗരോസും അലുല്യ ഞങ്ങളെല്ലാം ആ കാര്യങ്ങൾ നമ്മൾ ഈ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഈ ശുശൂഷ അത് നമ്മൾ കൊടുക്കുന്ന ആയിക്കോട്ടെ അത് കളക്റ്റ് ചെയ്യുന്ന ആയിക്കോട്ടെ അത് അതിനു വേണ്ടി എങ്ങനെയാണ് പരിശുദ്ധാത്മാ പ്രേരിപ്പിക്കുന്നത് പോലും നമ്മൾ സഭയായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്ന ആയിക്കോട്ടെ അവിടെ എല്ലാം ഒരു വിശ്വസ്തത ലൂക്കോസിൻ്റെ സുവിശേഷം ഒരു വാക്യം കൂടെ വായിച്ചിട്ട് യെസ് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാറാം മധ്യേം അതിൻ്റെ പത്തും പതിനൊന്നാമത്തെ വാക്യം യേശു കർത്താവ് പറയുന്ന ഒരു ഭാഗ്യമാണ് ലൂക്ക് സിക്സ്റ്റീൻ ടെൻ ആൻഡ് ലെവൻ ഇവിടെ ഒക്കെ വിശ്വസ്തതയുടെ ഒരു കണക്കാണ് എന്ന് നേരത്തെ എഴുതിയിട്ടുണ്ടല്ലോ ചെറിയ കണക്കിലും വലിയ കണക്കിലും എല്ലാം വിശ്വസ്തൻ ചെറിയ ഇൻകം ഉള്ളപ്പോൾ കൊടുക്കാൻ എളുപ്പമാണ് വലിയ ഇൻകം വരുമ്പോഴാണ് പാട് സത്യമല്ലേ അപ്പം ഇവിടെ എഴുതിയെക്കുന്ന എല്ലാ കാര്യത്തിലും വിശ്വസ്തനായിരിക്കട്ടെ എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു അപ്പം അതിനൊന്നുകൂടെ വായിച്ചേ അനീതിയുള്ള മാമോൻ പണത്തിൻ്റെ വിഷയം നിങ്ങൾ വിശ്വസ്തനല്ലെങ്കിൽ ശരിക്കുമുള്ളത് സത്യമുള്ളത് ഇംഗ്ലീഷ് എഴുതിക്കുന്ന ഹു വില് എൻട്രസ്റ്റ് യു ദ ട്രൂ റിച്ചസ് നിങ്ങളെ സുസൂക്ഷി ഏൽപ്പിക്കണമെങ്കിലും നിങ്ങളെ കർത്താവ് എന്തെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിക്കണമെങ്കിലും നിങ്ങൾ എന്തിൽ വിശ്വസ്തനാകണം ഈ മാമോൻ എന്ന് പറയുന്ന ഈ പണ വിഷയം എന്തുവാ ഇതൊരു അനീതിയുള്ള വിഷയമാണ് പക്ഷേ അതിൽ പോലും നമ്മൾ വിശ്വസ്തനാണെങ്കിൽ ആ ഇല്ലെങ്കിൽ യേശു ആ പറയുന്നത് നിങ്ങളെ പിന്നെ ശരിക്കുമുള്ള സ്വർഗീയ കാര്യങ്ങൾ ആര് ഏൽപ്പിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ അറിയാതെ അവിശ്വസ്തരായി പോകുന്ന ഒരു ഏരിയ ആണ് പണം അതുകൊണ്ട് പണത്തിൻ്റെ കാര്യത്തിൽ അത് മാത്രമല്ല ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു പ്രാപ്തിക്ക് മീതെ അത് സോത്ര പണത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല നമ്മുടെ സമയം നമ്മുടെ ആരോഗ്യം ഇതൊരു മനസ്സാണ് ഞാൻ ഐ ഐ ഐ നീഡ് ടു ബി അവൈലബിൾ ഫോർ ദ ലോഡ് ഞാൻ കർത്താവിന് വേണ്ടി സമ്പൂർണമായിട്ട് സമർപ്പിച്ചിരിക്കും അപ്പം ആ ഒരു നമ്മൾ ജോലി ചെയ്യുന്നുണ്ട് പല വിഷയത്തിൽ ഇടപെടുമ്പോൾ തന്നെ കർത്താവിന് വേണ്ടി അത് നമ്മൾ അധികമായിട്ട് ചെയ്യുമ്പോൾ അതിന് വലിയ പ്രതിഫലമാണ് അങ്ങനെയല്ലേ ഈ അടുത്ത അധ്യായത്തിൽ നമ്മൾ അടുത്ത ആഴ്ച ചിന്തിക്കാം ഒമ്പതിൻ്റെ ആറോട് ഒന്ന് വായിച്ചേ രണ്ട് കൊരിന്തി ഒമ്പതിൻ്റെ ആറ് സത്യമല്ലേ കൃഷിയുടെ നിയമമല്ലേ ഞാനിങ്ങനെ ഒരു പത്ത് വിത്ത് മാത്രം വെയ്താൽ എന്ത് എന്ത് എനിക്ക് എന്ത് കിട്ടും ആ പത്ത് വിത്ത് ഉണ്ടാകുന്ന കുഞ്ഞ് പത്ത് ചെടികളിൽ നിന്നുണ്ടാകുന്ന പാലം മാത്രം കിട്ടും ഞാൻ വലിയൊരു ഏറിയ കിളച്ചിട്ട് ഞാൻ ആയിരക്കണക്കിന് വിത്തുകൾ വിതച്ചാൽ കൊയ്യുന്ന സമയത്ത് ടൺ കണക്കിന് ധാന്യം ഞാൻ എനിക്ക് കൊയ്യുവാനിടയായി തീരും സ്തോത്രം അത് വിതയ്ക്കുന്ന സമയത്തും കൊയ്യുന്ന കൊയ്യുന്ന സമയത്ത് സന്തോഷം മാത്രമേ ഉള്ളൂ വിതയ്ക്കുന്ന സമയത്തും കിളയ്ക്കുന്ന സമയത്തും ഒരു ചെറിയ പാടുണ്ടേ ഉള്ളൂ പക്ഷേ കൊയ്യുന്ന സമയത്ത് കൊയ്ത്തിൻ്റെ ദിനം അല്ല ഏ ബ്രിങ്ങിങ് ഇൻ ദി ഷീവ്സ് എന്നൊക്കെ ആ പഴയ പാട്ടുകളൊക്കെ ഞങ്ങൾക്ക് അറിയത്തില്ലേ കൊയ്ത്തിൻ്റെ ദിനം ന്യായവിദൂസത്തിൽ കർത്താവ് കണക്ക് നോക്കുന്ന ദിനം നമ്മൾ ഓരോരുത്തരും വലിയ പ്രതിഫലത്തിന് അർഹരായി തീരുവാൻ ഇച്ചിരി 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 ഇങ്ങനെ എൻ്റെ ഇങ്ങനെ ചിലർ ചിലർ ഇങ്ങനെ ഇങ്ങനെയാണ് അവർക്ക് ഇങ്ങനെ ഇങ്ങനെ ഇച്ചിരി ഇച്ചിരി ഞാനിപ്പോൾ ദൈവത്തിന് വേണ്ടി ഇച്ചിരി ഇച്ചിരി കാശ് മാത്രമല്ല എൻ്റെ സമയവും എൻ്റെ ആരോഗ്യവും ഞാൻ അവൈലബിൾ അവൈലബിളായി തീരുന്നതെല്ലാം ഇങ്ങനെ ചിലർ ഇങ്ങനെ ഞെരടി ഞെടി കൊടുക്കും അങ്ങനെ ഞെരു ഞെരടി കൊടുക്കുന്നവർക്ക് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് എന്ത് കിട്ടും ഞെർടി ഞെർടി കിട്ടും സത്യമല്ലേ സത്യം ബൈബിള് പറഞ്ഞ് നമ്മളിപ്പം വായിച്ചല്ലേ ഞാൻ പറയുന്നത് വേറൊന്നുമല്ലല്ലോ ഞാൻ പറഞ്ഞത് അങ്ങനെ വിതയ്ക്കുന്നവന് അങ്ങനെ കിട്ടത്തുള്ളൂ ധാരാളമായി വിതയ്ക്കുന്നവനോ അവനല്ലേ വലിയ സന്തോഷം അവനല്ലേ ബുദ്ധിമാൻ കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും അത് ബൈബിൾ പറഞ്ഞ പൂർണ്ണ മനസ്സോടു കൂടി സന്തോഷത്തോട് പരിശുദ്ധാത്മാവ് പറയും ഇതൊന്നും എൻ്റെ പ്ലാനിങ്ങിലല്ലോ രാവിലെ ഞാൻ അങ്ങോട്ട് ഡയറി എടുത്തിട്ട് ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ആത്മാവ് പറയും പക്ഷേ അവിടെ എല്ലാം സഭയിലാണെങ്കിലും കുടുംബങ്ങളിലാണെങ്കിലും ദൈവമൊക്കെ ഇടയ്ക്കാൻ ഒരു ബാലൻസ് ഉണ്ടാവും ആൾക്കാർ ലോകമനുഷ്യരും ഒക്കെ നമ്മൾ ആരോടൊക്കെ ഇടപെടുന്നു അവിടൊക്കെ അനേകരെ സഹായിക്കുന്നവരായി തീരട്ടെ ആ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രാപ്തി പോലും ഒക്കെ അവിടെ എല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹം ആത്മാവിൻ്റെ ഫലം നമുക്ക് വേണ്ടി ജീവിക്കുവാനുള്ളവരല്ല നമ്മൾ കർത്താവിൻ്റെ ആ ഭാവം നിങ്ങളിലാകട്ടെ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അനേകർക്ക് വേണ്ടി ജീവി കർത്ത രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ദൈവവൈതൽ നമുക്ക് വേണ്ടിയല്ല ഞാനും എൻ്റെ കുടുംബം പോളിസി അല്ല അത് ജാതികളുടെ പോളിസിയാണ് പാട്ടുകളൊക്കെ ഉണ്ട് അത് ആത്മാവിലൊന്നും എഴുതിയല്ല ഞാനും എൻ്റെ കുടുംബം ഞങ്ങളങ്ങ് മാനിക്കപ്പെടും അന്നും പരിശുദ്ധാത്മാവിൽ എഴുതിയതും അല്ല അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രമാണവുമല്ല അങ്ങനൊരു വാക്യം ബൈബിളിലില്ല സ്തോത്രം ഹാൽ ഞാനും എൻ്റെ കുടുംബം ഞങ്ങൾ ഏഹോവേ സേവിക്കും എന്ന് ഉള്ളൂ ഞാനും എൻ്റെ കുടുംബം ഞങ്ങൾ ദേശത്ത് മാനിക്കപ്പെടുന്ന പുതിയ നിയമത്തിൻ്റെ പ്രമാണമല്ല അതുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പം തൊട്ട് നമ്മളെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവാണ് നടത്തുന്നതെങ്കിൽ യേശുവിനെ നടത്തിയ പോലെ താൻ സ്വർഗത്തിൽ തൻ്റെ സ്വർഗീയ മഹിമകളെല്ലാം പെടിഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ സന്തോഷമോർത്ത താൻ ഈ നിന്നെയും അപമാനവും കഷ്ടതയെല്ലാം എല്ലാം സഹിച്ചെങ്കിൽ അതേ ഭാവം തന്നെ നിങ്ങളിലാകട്ടെ ആ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ നയിക്കുന്നതുകൊണ്ട് അനേക വിടുതലിനു വേണ്ടി പ്രവർത്തിക്കുവാൻ അവിടെയൊക്കെ പോരാട്ടങ്ങളും കഷ്ടങ്ങളും ബലകളും ഒക്കെ കൊടുക്കുവാണെങ്കിലും ദൈവമക്കളെ അങ് അതിനുവേണ്ടി ഒന്ന് ഒന്ന് അല്ല ആ ഒരു മനസ്സാദ്യം വരട്ടെ എൻ്റെ വിഷയമെന്ന് മാറ്റി വെച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വേൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം അതെൻ്റെ ഉത്തരവാദിത്തമാണ് അത് ദൈവത്തിന് മുമ്പിൽ അത് കണക്ക് മോദിപ്പിക്കേണ്ട ഒരു ദിവസം വരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ എല്ലാം നമ്മളെ നടത്തട്ടെ ധാരാളമായി ഹരയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം കലവറകൾ ഇന്നത്തെ പ്രസംഗങ്ങൾ മൂലം ഭൂമിയിൽ നമ്മുടെ കലവറ കവിഞ്ഞൊഴുകും എന്നാണല്ലോ അക്കൗണ്ട് കവിഞ്ഞൊഴുകും എന്നാണല്ലോ അതുകൊണ്ട് വന്നു നിങ്ങളുടെ അക്കൗണ്ടിൽ നോക്കിയേ ആ അപ്പോഴത്തേക്കും ഒരു മെസ്സേജ് ആരെങ്കിലും അയക്കും ക്രെഡിറ്റഡ് വിത്ത് ഇതൊക്കെ നടക്കുന്ന ട്രിക്കുകളല്ലേ അത് ആദ്യം ബാംഗ്ലൂർ തുടങ്ങി പിന്നെ ഇവിടെ തുടങ്ങി ആ എല്ലായിടത്തും എല്ലായിടത്തും ആദ്യം തുടങ്ങിയത് ബാംഗ്ലൂരിലാണ് നിങ്ങൾ യൂട്യൂബിലുണ്ടല്ലോ കണ്ടാണല്ലോ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ ഇപ്പോൾ ഇത് സ്ഥിരം ഹിറ്റ് ആണ് സോറി ഭൂമിയിൽ നിങ്ങളുടെ അക്കൗണ്ട് കവിഞ്ഞൊഴുകും നല്ല നിങ്ങൾ കർത്താവിന് വേണ്ടി ധാരാളമായിട്ട് ബി അവൈലബിൾ ഫോർ ദോ പരിശുദ്ധാൽ നിങ്ങളതിനു വേണ്ടി സഹായിക്കും